മത്തായിയുടെ സുവിശേഷം 9:17. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കുക. ഹല്ലേലൂയ. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. പഴയ വീഞ്ഞ് തോൽക്കുടം, വീഞ്ഞ് തോൽക്കുടം, വീഞ്ഞ് തോൽക്കുടം അല്ലേ. നമുക്കറിയാം ഇപ്പോഴൊക്കെ വീഞ്ഞും മുന്തിയതരം സാധനങ്ങളൊക്കെ തോൽക്കുടത്തിലല്ല, പിന്നെ എവിടെ ശേഖരിച്ചു വെക്കുന്നേ? കുപ്പിയിലാ അല്ലേ. നല്ല അറിവുള്ളവരാ. എല്ലാം കുപ്പിയിലാ ഇപ്പൊ വെക്കുന്നത് അല്ലേ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയാലേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അന്നിങ്ങനെ തോൽക്കുടങ്ങളിലാണ് ഈ പറയുന്ന വീഞ്ഞൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ വചനം പറയാണ് പുതിയ വീഞ്ഞ് എവിടെ സൂക്ഷിക്കണം? എവിടെ സൂക്ഷിക്കണം? പടയിൽ സൂക്ഷിച്ചാ പോലെ. എന്താണ് വചനം എന്നാ പറയുന്നേ? പൊട്ടിപ്പോകുന്ന പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ സൂക്ഷിക്കരുത്. പഴയ വീഞ്ഞ് തോൽക്കുടങ്ങൾ തകർന്നു പോകുന്ന പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്ക, ഈ തോൽക്കുടങ്ങള് പഴയ വീഞ്ഞ് ഇങ്ങനെ പുതുവീഞ്ഞ് ഒഴിക്കുമ്പോൾ പുതിയ തോൽക്കുടങ്ങളിലാണ് അവര് വീഞ്ഞൊഴിച്ചു വെക്കുന്നത്. കാരണം എന്നാന്ന് വെച്ചാല് നമുക്കറിയാം വീഞ്ഞോ അങ്ങനെ എന്തെങ്കിലും ലഹരി ആയിട്ടുള്ള സാധനങ്ങളോ കള്ളോ ഒക്കെ ഒഴിച്ചു വെക്കുമ്പോൾ അതിനകത്ത് ഒരു ഒരു പുളിപ്പുണ്ട്, പിന്നെ അതിനകത്ത് ഒരു ഗ്യാസ് ഒക്കെ ഫോം ചെയ്യും അല്ലേ. ഉണ്ടോ? ഒന്നും അറിയാത്തവരെ പോലെ ഇരിക്കും നിങ്ങള്. ആ ഉണ്ട് അല്ലേ. അപ്പൊ ചിലപ്പോ അതുകൊണ്ട് നിങ്ങൾ ഒരു കുപ്പിയൊന്നും ശരിക്കും അടയ്ക്കരുത്. അടച്ചാൽ ചിലപ്പോ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും എടുക്കാം, പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് അതൊന്നും അടയ്ക്കരുത്. കാരണം എന്താ, ആ പുതിയതാകുമ്പോൾ ഇങ്ങനെ ഒരു ഫെർമെന്റേഷൻ ഉണ്ട്, ഒരു പുളിപ്പുണ്ട്, അതിനകത്ത് ഒരു ഗ്യാസ് ഫോം ചെയ്യും. അപ്പൊ അതിന് പുതിയ തോൽക്കുടങ്ങളാണ്. പുതിയ തോൽക്കുടങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പുതിയ തോൽക്കുടങ്ങളുടെ പ്രത്യേകത, ഈ തോൽക്കുടങ്ങൾ ഇതൊഴിക്കുമ്പോൾ ഈ ഗ്യാസ് ഫോം ചെയ്യുന്നതിനനുസരിച്ച്, ഈ പുളിക്കുന്നതിനനുസരിച്ച് തോൽക്കുടങ്ങൾ കൂടി അങ്ങോട്ട് വികസിക്കും. തോൽക്കുടങ്ങൾ അതുപോലെ ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ ഇങ്ങനെ അയഞ്ഞ്. അതുകൊണ്ട് പുതിയ വീഞ്ഞൊഴിക്കുമ്പോൾ തോൽക്കുടങ്ങൾ, ആ പുതിയ വീഞ്ഞിൻ്റെതായ വീര്യം ഇതൊക്കെ നടക്കുമ്പോൾ ഈ ഇത് അതിനനുസരിച്ച് ഇങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, അതിനനുസരിച്ച് ഇങ്ങനെ മാറും. എന്നാൽ ഇങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ ഈ തോൽക്കുടങ്ങൾ ഭയങ്കര സ്റ്റിഫ് ആയിട്ട് അങ്ങോട്ട് മാറും, കട്ടിയായിട്ട് മാറും. അപ്പൊ ഈ പുതിയ വീഞ്ഞൊഴിച്ചു കഴിയുമ്പോൾ, പുതിയ വീഞ്ഞിന് പഴയ തോൽക്കുടങ്ങൾ ഒഴിച്ചു കഴിയുമ്പോൾ ഈ പഴയ തോൽക്കുടം ഇങ്ങനെ ഇരിക്കുള്ളൂ. പുതിയ വീഞ്ഞിന്റെ ആ പ്രക്രിയ നടക്കും. എന്ത് ചെയ്യും? ഇത് അനങ്ങല്ല, ഇതിങ്ങനെ കല്ല് പിടിച്ചു പോലെ അങ്ങോട്ട് ഇരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? എന്തോ എന്ത് സംഭവിക്കും? പൊട്ടി തകർന്നു പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പുതിയ വീഞ്ഞ് എവിടെ സൂക്ഷിക്കണം? പുതിയ തോൽക്കുടങ്ങളിലാണ് സൂക്ഷിക്കേണ്ടത്. ഇനി വീഞ്ഞിന്റെ കാര്യം വിട്, നമ്മളിപ്പോ വീഞ്ഞിന്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പുതിയ പുതുവീഞ്ഞ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട അപ്പസ്തോലപ്രവൃത്തികൾ 2 നമ്മൾ വരുമ്പോൾ കാണുന്നുണ്ട്. അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? ഒരു ലഹരി പിടിച്ചവരെ പോലെ. അപ്പൊ ഇവന്മാരിത് പുതുവീഞ്ഞടിച്ച് കോൺടാക്ട് നടക്കുവാണെന്നാണ് കണ്ടു നിൽക്കുന്നവരൊക്കെ പറയുന്നത്. പത്രോസ് പറയുന്നുണ്ട് ഇത് പരിശുദ്ധാത്മാവാകുന്ന പുതുവീഞ്ഞാണ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവാകുന്ന പുതുവീഞ്ഞിനെ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊക്കെ വർഷങ്ങളായിട്ടുള്ള തോൽക്കുടങ്ങളായിരിക്കാം, നമ്മളെ ഉദ്ദേശിക്കുന്ന കേട്ടോ, നമ്മളെ തന്നെ ഉദ്ദേശിക്കുന്നത്, അത് പുതിയതിനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നമ്മൾ രൂപപ്പെടുത്തണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? പൊട്ടിപ്പോവും. അല്പം കൂടി മനസ്സിലാക്കി തരാം. ഇപ്പൊ നമ്മള് പറയുന്നൊരു ഭാഷയുണ്ട്, പിള്ളേരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് മമ്മീ ഇതൊക്കെ അന്തക്കാലം, അതൊക്കെ ഇതൊക്കെ മമ്മിയുടെ കാലത്ത്, ഇപ്പൊ കാലമൊക്കെ ഇപ്പൊ ഇത് ആ വാക്ക് ഞാൻ അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ ഇത് ന്യൂജൻ യുഗ, മമ്മിയൊക്കെ പഴയ ഓൾഡ്, എന്ത് എന്ത് മമ്മി പറഞ്ഞു, ഇതൊക്കെ മമ്മിയുടെ കാലത്ത് ഒക്കെ. ഇതിപ്പോ അതൊന്നുമല്ല, ഇപ്പൊ എല്ലാം ന്യൂ ജനറേഷൻ ആണ്. ഇപ്പൊ എല്ലാം മൊബൈൽ യുഗമാണ്. ഇപ്പൊ എന്ത് യുഗമാണ്? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മൊബൈൽ കണ്ടിട്ടുണ്ടോ?
എന്താ ചെറുപ്പത്തിൽ ഞാൻ മൊബൈൽ ഞാൻ നോക്കുന്നത്, സെമിനാരി ചേർന്ന കാലത്താണ് ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നത്. ഞാൻ നോക്കുന്നുണ്ട് എൻ്റെ ചേട്ടൻ ആ കാലത്ത് വിദേശത്ത് എവിടെ പോയിട്ട് നാട്ടിൽ വന്നപ്പോൾ എവിടെ നിന്നൊരു നോക്കിയാണ് വലിയ ഫോണൊക്കെ ആയിട്ട് സെമിനാരിൽ കാണാൻ വന്നത്. ആദ്യമായിട്ട് അപ്പോൾ മൊബൈൽ ഫോൺ കിട്ടിയ അതിനകത്തുള്ള വീഡിയോ ഗെയിം രണ്ടു മൂന്ന് ഗെയിം ഉണ്ട്, ഒരു പാമ്പുണ്ട്, ഇങ്ങനെ പാമ്പ് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ തൊട്ട് കഴിയുമ്പോൾ പാമ്പ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും, അതാണ് അതിനകത്ത് ആകെ ഉള്ള ഗെയിം. പിന്നെ പാമ്പിൻ്റെ തല പോയി വാലയിലിടിച്ച ഗെയിം തീരും, അതാണ് ആകെ ഉണ്ടായിരുന്ന ഗെയിം. ഇപ്പോഴോ എൻ്റെ ദൈവമേ മൊബൈൽ കിട്ടാത്ത ഒന്നുമില്ല. ഇപ്പം മുഴുവൻ സമയം പിള്ളേരിപ്പോൾ പുതിയ ആ ഗെയിം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മക്കളൊക്കെ സൂക്ഷിക്കണം കേട്ടോ, എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഒളിച്ചും പാത്തിരുന്ന് പിള്ളേർ കളിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. പബ്ജി എന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട്, എന്തോ കേട്ടിട്ടില്ല, ഇത് ന്യൂജൻ ഗെയിമാണ്. ഇത് നിങ്ങൾ എത്ര ശ്രമിച്ചാലും കളിക്കാൻ പറ്റിയല്ല, അതാണ് അതിൻ്റെ വേറെ പ്രശ്നം. നിങ്ങൾ എങ്ങനെ കുത്തിയിരുന്നാലും കളിക്കാൻ പറ്റില്ല, ഇത് ന്യൂജൻ ഗെയിമാണ്. അതിനകത്ത് മുഴുവൻ എനിക്കൊന്ന് വെടിവെപ്പാണ്, വെടിവെപ്പ്. ഒരു ഒരു സിറ്റിയോ ഏതാണ്ട് നിങ്ങൾക്ക് തരും, അതിനകത്തുള്ള സകലരെയും നിങ്ങൾ വെടിവെച്ച് കൊല്ലണം. കൊല്ലുന്ന കഴിയുമ്പോൾ നിങ്ങൾ ജയിക്കും. അതെന്ത് നല്ല കളിയാല്ലേ, എന്തോ കളിയാണ്. ഞാൻ ഏതായാലും കളിക്കാൻ പോയിട്ടില്ല. ഇവിടെ കുറെ ഈ പബ്ജി കളിച്ച് ഓഫായിട്ടുള്ള പിള്ളേരെ കൊണ്ടുവന്നു, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വരുമ്പരായികൾ അറിയാം, അല്ലാതെ ഇതെന്താ കളി എന്നൊന്നും നിങ്ങൾ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഒരു പയ്യനെ ക്ലാസ്സിൽ നിന്ന് വരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നേക്കുക, ഇപ്പൊ അവന് സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. കാരണം എന്താ പറയുക, അവന് ഏഴിലോ എട്ടിലോ ഒക്കെ ആയിട്ടുള്ളൂ, അവൻ അമ്മയുടെ മൊബൈലിലാണ് കളിക്കുന്നത്. വീട്ടിൽ പിന്നെ ടാബ് കിട്ടിച്ചിരി സാമ്പത്തികമുള്ള കുടുംബമൊക്കെയാണ്. അപ്പൊ വീട്ടിൽ ടാബ് ഉണ്ട്, ഒന്നില്ലെങ്കിൽ അമ്മയുടെ കിട്ടും, അല്ലെങ്കിൽ അപ്പന്റെ കിട്ടും, ഇല്ലെങ്കിൽ വീട്ടിൽ വെറുതെ വെച്ചിരിക്കുന്ന ടാബ് ഉണ്ട്. ഇതൊക്കെ മുഴുവൻ സമയം കളിക്കുന്ന കളിയാണ് പബ്ജി. എന്നിട്ട് ഇവൻ സ്കൂളിൽ ചെന്നിട്ട് ഇപ്പൊ ഒരു പ്രശ്നം, ഇവൻ തന്നെ വീട്ടിൽ വന്നിരിക്കുക, കാരണം ഇവന് സ്കൂളിൽ ചെന്നാൽ ഇവന്റെ ഏറ്റവും ഫ്രണ്ട്സ് അടുത്ത ഫ്രണ്ട്സിനെ കാണുമോ ടീച്ചേഴ്സിനെ കാണുമോ, അപ്പൊ വെടിവെക്കണം, ഷൂട്ട് ചെയ്യണം. പക്ഷെ എന്നാ അവസ്ഥയാ നോക്കിക്കേ, ഇതിനെ പറയുന്ന പേരാണ് പറ ന്യൂജൻ. മനസ്സിലായില്ലേ, കണ്ടോ, ഇതാണ് ന്യൂജൻ. അവന് ഇരിക്കാൻ പറ്റുന്നില്ല, അവന് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അവന് സ്കൂളിൽ ചെന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ്, അവന് ക്ലാസ്സിൽ ഇരുന്ന മുഴുവൻ സമയം അവന്റെ കൈ ഇങ്ങനെ പോവുക, വെടിവെപ്പ മുഴുവൻ സമയം അങ്ങനെ ഇരിക്കും. അവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഇനിയിപ്പോ കൈയെല്ലാം എല്ലാം കെട്ടിയിട്ട് വല്ല ഫാനെ കെട്ടി തൂക്കി കുറച്ചാൾ ഇടേണ്ട വരും, കൈ ഇങ്ങനെ പെരുവരുത്തായിരിക്കും. നമ്മുടെ പിള്ളേരെ കണ്ടിട്ടില്ല ഈ മൊബൈലും കമ്പ്യൂട്ടറും ഇതൊക്കെ ആയതുകൊണ്ട് മുഴുവൻ സമയം ഇങ്ങനെ ഇങ്ങനെ പിരുവരുത്തായിരിക്കുന്നത്. ഇവിടെ വചനം പറയാണ്, പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവാകുന്ന പുതുവീഞ്ഞിന് അതിന്റെ പ്രവർത്തന ശൈലി പുതിയ കാലഘട്ടത്തിന് ചേരുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ പറയുന്ന പോലെ സാമൂഹിക മാധ്യമങ്ങളിലും സംസ്കാരത്തിലും അതോടൊപ്പം തന്നെ ആധുനിക ലോകത്തിൻ്റെതായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് അതാത് കാലഘട്ടങ്ങളിൽ നവീകൃതമായ പുതിയതായ ചില പ്രവർത്തന ശൈലികൾ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹത്തിനും സഭയ്ക്കുമായി തരും. അതിനെ സ്വീകരിക്കാൻ തക്ക വിധം നമ്മുടെ തോൽക്കുടങ്ങളെ നമ്മൾ പുതുക്കി പണിയണം, അതാണ് അർത്ഥം. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ചില മാതാപിതാക്കളൊക്കെ ഒരു വിധത്തിലും സമ്മതിക്കുകയല്ല പുതിയ തോൽക്കുടങ്ങൾ പണിയാൻ. അങ്ങനെ തന്നെ ഭയങ്കര ഇഷ്ടം എനിക്ക്. ചില സമയത്തൊക്കെ ഈ മക്കളൊക്കെ ചിലപ്പോൾ വിദേശത്ത് സെറ്റിലായവരായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊന്നാന്തരം പേരെ രണ്ട് നില വീടൊക്കെ വെച്ച് അപ്പുറത്തേക്ക് മാറിയതായിരിക്കാം. ഇപ്പം അപ്പനും അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് അവർക്കിങ്ങനെ നല്ലൊരു വീടൊക്കെ പണിയണമെന്നൊക്കെ ആഗ്രഹിച്ച് പണ്ട് മുതലേ പഴയൊരു വീട്ടിൽ കിടക്കുന്നതാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഒരു പുതിയൊരു വീടൊക്കെ വെക്കണം. അങ്ങനെ മക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് അപ്പനെ വന്ന് വിളിക്കും, അമ്മയെ വന്ന് വിളിക്കുമ്പോൾ നമുക്കിനി അവിടെ താമസിക്കാം. ഇവിടെ നിന്ന് ഞാൻ എങ്ങോട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? പോവുകയല്ല, സ്ഥലത്തോടാ ചിലവർക്ക് പ്രേമം, വീടിനോടാ ചിലർക്ക് പ്രേമം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീടിനോട് സ്ഥലത്തോടൊക്കെ ചിലർക്ക് ഇങ്ങനെ കെട്ടിത്തൂങ്ങി കിടക്കുള്ളൂ. മകൻ അവിടെ താമസിക്കുന്നു, കൊച്ചുമക്കൾ അവിടെയുണ്ട്, എല്ലാവരും കൂടി അവിടെ താമസിക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഈ പഴയ തോൽക്കുടത്തിൽ അവിടെ പുതുവീഞ്ഞൊഴിക്കുമ്പോ തകർന്നു പോകും, പറ്റില്ലവർക്ക്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവാകുന്ന പുതുവീഞ്ഞ് നമ്മളിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പുതിയ തോൽക്കുടങ്ങൾ നമ്മൾ രൂപപ്പെടും. എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്, എല്ലാറ്റിനെയും സ്വീകരിക്കാൻ പറ്റുന്നത്, എല്ലാ സാഹചര്യങ്ങളോടും താതാത്മ്യപ്പെടുത്താൻ പറ്റുന്നത്, എല്ലാ സാഹചര്യങ്ങൾക്കോടും ഇഴകിച്ചേരാൻ പറ്റുന്ന ഒരു പുതുവീഞ്ഞാകുന്ന പുതുവീഞ്ഞിനെ സ്വീകരിക്കാൻ പറ്റുന്ന പുതിയ തോൽക്കുടങ്ങൾ നമ്മൾ രൂപപ്പെടുത്തുന്നത്.
ഹല്ലേലൂയാ. ഇതില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓർക്കാം, ഇപ്പൊ കാലം മാറി, നമ്മളത് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ മനസ്സിലാക്കണം, പഴയ കാലമല്ല ഇത്, പുതിയ കാലമാണ്. പണ്ടൊക്കെ നിങ്ങൾ തീരുമാനിക്കും, മക്കളനുസരിക്കും അല്ലെ? അങ്ങനെയല്ലായിരുന്നു പണ്ടൊക്കെ? പണ്ടൊക്കെ അപ്പനമ്മയും പറഞ്ഞ അത്രേ ഉള്ളൂ. ഇപ്പൊ മക്കൾ ചോദിക്കും എന്തിനാത്? പണ്ട് പറയും രാവിലെ എഴുന്നേറ്റ് പള്ളി പൊക്കോളണം. ഇപ്പൊ മക്കൾ ചോദിക്കും എന്തിനാ, എന്തിനാ പള്ളി പോകുന്നേ ചോദിക്കും. പണ്ടൊക്കെ ഏഴുമണിക്ക് കുരിശുമണി അടിക്കുമ്പോ പഴയത് കളയണോന്നല്ല ടച്ചൻ പറയാൻ, തെറ്റിദ്ധരിക്കരുത്, പഴയത് കളയണോന്നോ പഴയത് നഷ്ടപ്പെടുത്തണോന്നല്ല, പഴയതിന്റെ കൂടെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നവീനമായ പ്രവർത്തനത്തിന് നമ്മുടെ പഴയ തോൽക്കുടങ്ങളെ നമ്മൾ നവീകരിക്കണം. നവീകരിച്ച് പുതിയ തോൽക്കുടത്തിനെ പുതിയതിനൊക്കെ സ്വീകരിക്കാൻ പറ്റും. സന്ധ്യാപ്രാർത്ഥന, ഏഴുമണിക്ക് സന്ധ്യാപ്രാർത്ഥന ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വരും. ഇന്നിപ്പോഴോ ആരും വരാൻ? പറയുന്ന ആള് മാത്രം ഉണ്ടാവും അല്ലേ? ആ അതവസ്ഥ. പക്ഷേ ഇത് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോ നമ്മുടെ പഴയ തോൽ, ചില പിടിവാശികളുണ്ട്, അതെ ഏഴുമണിക്ക് തന്നെ ചെല്ലണം. ഇത് പഴയ തോൽക്കൂടത്തിന്റെ കാര്യം പറയുന്നത്, ഏഴുമണിക്ക് തന്നെ ചെല്ലണം. അപ്പ ഞാൻ ജോലി കഴിഞ്ഞ് വരും, എട്ടുമണിയാവൂലേ, അതൊന്നും പറഞ്ഞാൽ പറ്റിയല്ലോ, ഏഴുമണിക്ക് തന്നെ ചെല്ലണം. പിന്നെ നിങ്ങൾ ചിന്തിക്കും, എനിക്ക് ജോലി കഴിഞ്ഞ് എട്ടുമണിക്ക് വരാൻ പറ്റുള്ളൂ, ഇത്ര യാത്ര ചെയ്തല്ലേ വരുന്നേ, നമുക്ക് എട്ടുമണിക്ക് ആക്കിക്കൂടെ? ഇല്ല, ഏഴുമണിക്ക് സന്ധ്യാപ്രാർത്ഥന ചൊല്ലണം. എന്നാ നിങ്ങൾ ചിന്തിക്കും, അതല്ലേ മകന് പറയാൻ പറ്റൂ? ആണോ? ആണോ അല്ലയോ? പറയാം. ഇപ്പൊ നമ്മൾ ഫ്ലെക്സിബിൾ അല്ല, നമ്മൾ ഒരു വിധത്തിലും ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ ഒന്ന് 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 അയയാനായിട്ട് തയ്യാറാകുന്നില്ല. എനിക്കറിയാം എത്രയോ കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവർ, വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന പറ്റില്ല. അപ്പൊ ജോലി കഴിഞ്ഞ് പത്തരയ്ക്ക് വരും, മകൻ വരുമ്പോ ചിലപ്പോ 11 മണിയാവും, ചിലപ്പോ എല്ലാവരോടും ഒരുമിച്ച് വരുമ്പോ ബാക്കിയുള്ള ചെറുത് സാധനങ്ങളൊക്കെ കടന്ന് ഉറങ്ങി കാണും, രണ്ടുറങ്ങം കഴിഞ്ഞ് കാണും. അപ്പൊ ഈ സന്ധ്യാപ്രാർത്ഥന പറ്റില്ല. അതുകൊണ്ട് ഇവര് ചെയ്തെങ്ങനെയാണെന്നറിയോ, രാവിലെ 5:30 ആവുമ്പോ എഴുന്നേക്കും. രാവിലെ 5:30 എഴുന്നേറ്റിട്ട് 5:30 മുതൽ 6:45 വരെ ഇവരുടെ ഭവനത്തിലെ കർത്താവിനെ വിളിക്കുന്ന സമയമാ, വീട്ടിൽ ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന സമയമാണ് രാവിലെ 5:30 മുതൽ 6:45 വരെയുള്ള സമയം. പഴയ തോൽക്കൂടങ്ങളെ നവീകരിച്ചു, പുതിയതിനെ സ്വീകരിക്കാൻ തയ്യാറായി. ശ്രമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. മാതാപിതാക്കൾ പറഞ്ഞ എന്നാ നമുക്ക് ഒരു വേറൊരു സമയം, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പറ്റുന്ന ഒരു സമയം ക്രമീകരിക്കാം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇത് ചിലവരങ്ങനെ ഇല്ല, ഇത് പറ്റില്ല, ഞാനിവിടെ കിടക്കുള്ളൂ, ചത്താലും ഞാൻ വരികയല്ല, ഞാൻ വരികയല്ല അല്ലേ. ഇതേ ഇതേ പറ്റൂ, ഇതേ നടക്കൂ, ഇത് ഇവിടെ ഇതേ നടക്കൂ, ഇവിടെ ഇതേ. എന്തിനെങ്ങനെ നടത്തിയിട്ട്? സ്നേഹം മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മള് അത് നമ്മൾ അതുപോലെ അയയാനും വിട്ടുകൊടുക്കാൻ തയ്യാറാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് തീരുമാനങ്ങൾ എടുക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുടുംബത്തിൽ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് എപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും, അത് നിങ്ങൾ തീരുമാനിക്കണം. അതിപ്പോ രാത്രി 12 മണിക്കായാലും തമ്പരാന് കുഴപ്പമില്ല, കർത്താവ് സമയത്തിനും കാലത്തിനും അധീനനാണ്. ഹല്ലേലൂയാ. അതിപ്പോ രാത്രി 1 മണിക്കാണെങ്കിലും, വെളുപ്പിന് 3 മണിക്കാണെങ്കിലും, ഉച്ചയ്ക്ക് 2 മണിക്കാണെങ്കിലും, രാത്രി 7 മണിക്കാണെങ്കിലും, തമ്പരാൻ അതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ നിർബന്ധമാക്കണം, വീട്ടിൽ ദൈവത്തെ വിളിക്കുന്ന സമയം നഷ്ടപ്പെടുത്തരുത്, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വിളിക്കണം. എങ്ങനെയാ? ഒരാൾ തെക്കോട്ടും, ഒരാൾ വടക്കോട്ടും, ഒരാൾ പടിഞ്ഞാറോട്ടും, അങ്ങനെയല്ല, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു, ഒരേ ഹൃദയത്തോടെ, ഒരേ ഐക്യത്തോടെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപ്പോൾ തന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് ദൈവം വർഷിച്ചു, പുതുവീഞ്ഞ് നൽകി. എന്റെ നല്ല വീഞ്ഞ് ഇതുവരെ കാത്തു സൂക്ഷിച്ചു, സൂക്ഷിച്ചു വെച്ചു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സംഭവിച്ചത് ആ പുതുവീഞ്ഞിന്റെ അനുഭവം. അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മുടെ കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയോ ഏത് സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തെ വിളിക്കുമ്പോഴും സംഭവിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന പുതുവീഞ്ഞിന്റെ അനുഭവത്തിലേക്ക് ദൈവസ്നേഹം ഒഴുകുകയും അവിടെ ഒരു പുതുവീഞ്ഞുണ്ടാകുകയും.
പുതിയ തോൽക്കുടങ്ങൾ രൂപം കൊള്ളാൻ നമ്മൾ അനുവദിക്കണം. സ്വരമെടുത്ത് പറ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ഒരു വിഷയം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. നിങ്ങൾ എപ്പോ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, പക്ഷേ കുടുംബത്തിൽ അപ്പനും അമ്മയും മകനും മകളും ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം അമ്മിച്ച് വന്നിട്ട് പറഞ്ഞ, അച്ഛാ ഇപ്പൊ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഞാനും വീട്ടിലെ പിങ്കി പട്ടിക്കുട്ടിയും കൂടി ഉള്ളു. ആ പട്ടിയും അമ്മയും കൂടി ഇരുന്നാ പ്രാർത്ഥിക്കുന്നത്. കൃത്യമായിട്ട് പട്ടി വന്ന് സൈഡിൽ കിടക്കും. പട്ടി വളരെ വളരെ പ്രാർത്ഥനയുടെ സമയത്തൊന്നും ഒരു പ്രശ്നമില്ല, കൈകൂപ്പിയൊന്നും പിടിക്കുകയല്ലെന്നുള്ളൂ. കൈയൊക്കെ ഇതിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ അങ്ങോട്ട് വെക്കും, കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് വളരെ ശാന്തമായിട്ട്. കുടുംബത്തിൽ നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ട് തിരിച്ചു പോകുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചിട്ടേ പോകാവൂ. ഇനിയിപ്പോ ജീവിത പങ്കാളി വരുന്നില്ല, എന്ത് ചെയ്യും? എന്നാ ചെയ്യും? ആശയക്കുഴപ്പമായല്ലോ. മക്കള് വിളിച്ചാ വരികയല്ല, ഇനിയിപ്പ എന്നാ ചെയ്യും? നമുക്ക് തല്ലിക്കൂടെ നിർത്താൻ പറ്റുമോ? അങ്ങനെ ഇരുത്തിയിട്ട് എന്ത് കാര്യമുണ്ട്? ഒരു കാര്യമില്ല അല്ലേ? അങ്ങനെ ഇരുത്തിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പം എന്ത് ചെയ്യണം പറ? നമ്മള് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, അവരെയും കൂടി ചേർത്ത് വെച്ചിട്ട് അവര് പ്രാർത്ഥിക്കേണ്ടത് കൂടി ആ അഭാവം ആ ശൂന്യതയുണ്ടല്ലോ നീ നികത്തണം. ഹല്ലേലൂയാ. അത്ര പേർക്ക് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ. വീട്ടില് വിശുദ്ധ കുർബാനയ്ക്ക് പോകാത്ത ജീവിത പങ്കാളിയാണെന്ന് കരുതുക. വീട്ടില് കുമ്പസാരിക്കാത്ത ജീവിത പങ്കാളിയാണെന്ന് കരുതുക. നീ എത്ര പറഞ്ഞാലും എത്ര നിർബന്ധിച്ചാലും കുമ്പസാരിക്കാനോ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനോ വിമുഖത കാണിക്കുന്ന വ്യക്തിയാണെന്ന് കരുതുക. അത് നികത്താൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലും ഇങ്ങനെ കൃപ കൊണ്ട് നിറയുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ പൊക്കൊണ്ടിരുന്നു, കൃപ നിറയുന്നു എല്ലാവരോടും. ഇപ്പൊ ജീവിത പങ്കാളി പള്ളിയിൽ പോക്ക് നിർത്തി, അപ്പൊ ആകെ നീ മാത്രമേ പോകുന്നുള്ളൂ. ഇപ്പൊ ജീവിത പങ്കാളി പോകുന്നില്ല, അപ്പൊ അതിന്റെ ഒരു ശൂന്യത അവിടെയുണ്ട്. അത് നികത്താൻ ജീവിത പങ്കാളിക്ക് വേണ്ടി എന്ത് ചെയ്യണം? നീ വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, നീ കുമ്പസാരിക്കണം, നീ വിശുദ്ധ ജീവിതം നയിക്കണം. എന്താണോ നീ നിന്റെ ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും നീ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് വേണ്ടി നീ ചെയ്യണം. ഹല്ലേലൂയാ. അപ്പൊ ദൈവത്തെ ആരാധിക്കാൻ അപ്പന് ഇഷ്ടമില്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ല, ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നു ഒന്നും വീട്ടുകാർക്ക് താല്പര്യമില്ല. നോ പ്രോബ്ലം, വിട്ടേര്. നീ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോ, നീ പ്രാർത്ഥിക്കാൻ വരുമ്പോ, നീ നിനക്ക് വേണ്ടി മാത്രമല്ല എന്റെ പ്രാർത്ഥിക്കാൻ മറന്നുപോയ, സ്തുതിക്കാൻ മറന്നുപോയ, ഇന്നലകളിൽ സ്തുതിക്കാതിരുന്ന എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി കൂടി ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലല്ല എന്ന് കരുതുക. രോഗമായിട്ട് രോഗം ബാധിച്ച് കിടക്കുന്നു, അസ്വസ്ഥപ്പെട്ട് കിടക്കുന്നു, എൻ്റെ ജീവിത പങ്കാളിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ജീവിത പങ്കാളിക്ക് മുട്ടുകുത്താൻ പറ്റുന്നില്ല, എൻ്റെ ജീവിത പങ്കാളിക്ക് സഹനം എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നോ പ്രോബ്ലം. അവൻ്റെയും അവളുടെയും സഹനം കൂടി ഞാൻ എൻ്റെ ശരീരത്തിലെടുത്തിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. വലതുമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നികത്തണം, നമ്മൾ നികത്തണം അല്ലെ. വീട്ടിലൊരു കുഴിയൊക്കെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലൊക്കെ ഒരു കുഴി ഉണ്ടെങ്കിൽ നടക്കുന്ന പാതയിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് മണ്ണൊക്കെ വലിച്ചിട്ട് നമ്മൾ നികത്തും. എന്തിനാ? തട്ടി വീഴാതിരിക്കുക. എന്ന് പറയുന്ന പോലെ കുടുംബത്തിൽ ആത്മീയ ശൂന്യത വരുമ്പോ, ആത്മീയമായ കുഴികൾ രൂപപ്പെടുമ്പോ, എന്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ആത്മീയ കാര്യങ്ങളോട് വിമുഖത കാണിച്ച് താല്പര്യമില്ലാതെ മാറി നിൽക്കുമ്പോ, ആ ശൂന്യത നികത്താൻ നിന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ പ്രാർത്ഥിക്കാത്ത നിമിഷങ്ങളിലും അവനു വേണ്ടി പ്രാർത്ഥിച്ചും, അവൻ പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാത്ത സാഹചര്യങ്ങളിലും അവന്റെ സ്ഥാനം നീ എടുത്ത് അവനു വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞു മനസ്സിലായോ? ദൈവമേ ഇനി എങ്ങനെ മനസ്സിലാക്കി തരുമെന്ന് അറിയില്ല. ഹല്ലേലൂയ. ഇപ്പൊ എന്റെ ജീവിത പങ്കാളി ബൈബിൾ ഒന്നും വായിക്കില്ല, ബൈബിൾ തൊടുപോലുമില്ല. ഇപ്പൊ ഞാൻ തീരുമാനം എടുത്തു, ഇന്നു മുതൽ എല്ലാ ദിവസവും ഒരു രണ്ട് ചാപ്റ്റർ ബൈബിൾ വായിക്കുന്നു. ഇത് എന്റെ തീരുമാനം, എന്റെ ആത്മരക്ഷയ്ക്ക് എന്റെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് എടുത്ത തീരുമാനമാണ്. എന്ത്? രണ്ട് അധ്യായം ഞാൻ എല്ലാ ദിവസവും വായിക്കും. അങ്ങനെ നിൽക്കുമ്പോഴേ ഞാൻ മനസ്സിലാക്കുവാണ് എന്റെ ജീവിത പങ്കാളി ബൈബിള് തൊടുപോലുമില്ല. മക്കള് മൂന്നെണ്ണമുണ്ട്, രണ്ടെണ്ണമൊക്കെ ബൈബിളൊക്കെ വായിക്കും, ഒരെണ്ണത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു താല്പര്യമില്ല.
അപ്പൊ പിറ്റേ ദിവസം ഞാൻ പുതിയൊരു തീരുമാനം എടുത്തു. എന്താണ് ആ തീരുമാനം പറ, മനസ്സിലായി നോക്കട്ടെ. എന്തോ അപ്പൊ എത്ര അധ്യായം വായിക്കും? ഓ ദൈവമേ സ്തോത്രം, കുറച്ച് പേർക്കെങ്കിലും മനസ്സിലുണ്ട്. അപ്പൊ നാളെ മുതൽ ഞാൻ എത്ര അധ്യായം വായിക്കും? 6 അധ്യായം ഞാൻ വായിക്കും. രണ്ടെണ്ണാർക്ക് വേണ്ടി, രണ്ടെണ്ണാർക്ക് വേണ്ടി, രണ്ടെണ്ണാർക്ക് വേണ്ടി. ഇപ്പൊ എല്ലാവർക്കും ആയില്ലേ? ഒരു ശൂന്യത വീട്ടിൽ ഉണ്ടാകരുത്. അപ്പനില്ലേ? അപ്പൻ പ്രാർത്ഥിക്കുന്നില്ലേ? കുഴപ്പമില്ല, അപ്പന് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കുക. മക്കള് പ്രാർത്ഥിക്കുന്നില്ലേ? നോ പ്രോബ്ലം, മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എന്റെ ജീവിത ഭാര്യ പ്രാർത്ഥിക്കുന്നില്ലേ? കുഴപ്പമില്ല, ഭാര്യയ്ക്ക് വേണ്ടി കൂടി അച്ഛൻ ഞാൻ പ്രാർത്ഥിക്കുക. എന്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ലേ? കുഴപ്പമില്ല, ഭർത്താവിന് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ അപ്പൻ അമ്മയും പ്രാർത്ഥിക്കുന്നില്ലേ? കുഴപ്പമില്ല, അവർക്ക് വേണ്ടി കൂടി അച്ഛൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ടോ? ഹല്ലേലൂയ. എപ്പോഴും ആ ഒരു സന്തുലിതാവസ്ഥ നമ്മുടെ ഭവനത്തിൽ നിൽക്കും. പ്രാർത്ഥനയുടെ, ദൈവവചന വായനയുടെ, വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന്റെ ഒക്കെ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാകും. അപ്പം പള്ളിയിൽ പോകുന്നു, കുഴപ്പമില്ല, നീ പൊക്കോ. നീ ആഴ്ചയിൽ ഒരിക്കൽ പോയിക്കൊണ്ടിരുന്നു, ഇപ്പൊ നീ എല്ലാ ദിവസവും ആക്കിക്കോ. പ്രശ്നം തരുന്നില്ലേ? എല്ലാ ദിവസവും ഈശോ നിന്റെ വീട്ടിൽ വരില്ലേ? നീ എന്താ ആഗ്രഹിക്കുന്നത്? ഈശോ എന്റെ വീട്ടിൽ വരണം. നേരത്തെ നിങ്ങൾ 5 പേരും കൂടി കടമുള്ള ദിവസം പോവും, 5 പേരും കൂടി ഈശോയെ കൊണ്ടുവരുമായിരുന്നു, ബാക്കി 5 ദിവസം കൊണ്ടുവരികയില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയായി? ഇപ്പൊ ഞാൻ തിങ്കളാഴ്ചയും പോവും, കാരണം എന്റെ മകൻ പോവുകയല്ല ഈ ആഴ്ച ഒരിയൽ ഒരിക്കൽ പോലും. ചൊവ്വാഴ്ചയും പോവും, കാരണം എന്റെ മൂത്ത മോനും പോവുകയല്ല. പിന്നെ എന്റെ ഒരു കൂടപ്പുറപ്പുണ്ട്, ഒരു സഹോദരനുണ്ട്, എന്റെ അമ്പോ, അവൻ പള്ളി കേറിയിട്ട് നാളുകളെ, പിന്നെ അവന് വേണ്ടിയും പോകും. പിന്നെ എന്റെ ജീവിത പങ്കാളി, പിന്നെ എന്റെ മാ. ഇങ്ങനെ നോക്കുമ്പോ ചിലപ്പോ ചിലവർക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകണ്ട വരും. അല്ലേലൂയ. അപ്പൊ പോണം.